നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിത്രം വേറെയൊന്നുമല്ല, ഋഷഭ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയിരിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ സിനിമ പ്രഖ്യാപിച്ചത്. അന്ന് മുതൽ തന്നെ വലിയ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. 100 കോടി രൂപയോളം ബഡ്ജറ്റ് വരുമെന്ന് പ്രഖ്യാപിച്ച ആ സിനിമ ഇപ്പോൾ ഈ മാസം അവസാനത്തോടുകൂടി തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. 2023 മെയ് മാസത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് മാറുകയായിരുന്നു. ഈ മാസം അവസാനത്തോടുകൂടി തന്നെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള എക്ത കപൂർ ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിരിക്കുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 100ലല്ല 200 കോടിയോളം വരുമെന്നുള്ള കാര്യമാണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഒരു സഹനടനായിട്ടല്ല മോഹൻലാൽ അഭിനയിക്കുന്നത്, മോഹൻലാൽ ഈ സിനിമയിൽ നായകനായിട്ടാണ് വരുന്നത്. 200 കോടി രൂപയോളം ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയിൽ ഒരു മലയാളി താരമായിട്ടുള്ള മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു പാൻ ഇന്ത്യൻ സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം റിസ്ക്കുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പക്ഷേ അവർ ആ റിസ്ക് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തോ ആ ഒരു സിനിമയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായിട്ട് ഈ സിനിമ മാറട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും മലയാളത്തിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെയുള്ള മറ്റ് പല നായകന്മാരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇതുപോലുള്ള എക്ത കപൂറിനെ പോലുള്ള വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് പാൻ ഇന്ത്യൻ ലെവലിൽ സിനിമ ചെയ്യാൻ മുന്നോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എക്ത കപൂറിനെ പോലുള്ള ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഹിന്ദിയിൽ നിന്ന് പോലും ഏതൊരു നായകനെയും ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വലുപ്പമുള്ള ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അവർ എന്തുകൊണ്ട് മോഹൻലാലിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രതീക്ഷകളും കമൻറ്റുകളും താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.